വെൽക്കം ബാക്ക് ഗൈസ് ടു അനദർ സെറ്റ് ഷോ സാറ്റർഡേ. അപ്പൊ ഗൈസ്, നമ്മൾക്ക് ഈ ഒരു ആഴ്ച, കഴിഞ്ഞ ഒരാഴ്ച ഞാൻ രണ്ട് വീഡിയോ സെറ്റ് ഇട്ടിയുള്ളൂ. അപ്പോൾ ഒന്ന് കഴിഞ്ഞ സൺഡേയും പിന്നെ മൺഡേയും, അതിനുശേഷം ഞാൻ ഇട്ടിട്ടില്ല, ചെറിയൊരു ബ്രേക്ക് എടുത്തിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾക്കിന്ന് ഏത് ഗെയിമാണെന്ന് കളിക്കുന്നതെന്ന് വെച്ചാൽ ഒറ്റ കമൻറ്റും വന്നില്ല. യെസ്, സീറോ കമൻറ്റ്സ്, ഒരൊറ്റ കമൻറ്റും. കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ ഏതെങ്കിലും ഒരു വീഡിയോനോട് ഒറ്റ കമൻറ്റ് വന്നില്ല ഗൈസ്. എന്താണ് ഗൈസ്, നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. കഴിഞ്ഞ വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ് ഗൈസ്. നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനോട് കുടുംബക്കാരോടൊക്കെ പറഞ്ഞൊന്ന് സപ്പോർട്ട് കൊണ്ടുപോയി. നിങ്ങളിങ്ങനെ കാണാണ്ട് നിങ്ങളും പോയല്ലേ. ഒന്ന് വീഡിയോസിൻ്റെ ഡെയിലി ഒന്ന് തുറന്ന് വെക്കി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. നിങ്ങൾ വേഗം കുടുംബക്കാരോടും കൂട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞ് ചാനലിനെ പറ്റി പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ ദിവസവും ഒന്ന് കാണാൻ പറയാം. പിന്നെ ഗൈസ്, ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ സെറ്റ് ഷോ സാറ്റർഡേക്ക് കമൻ്റ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഏതായാലും റിജക്റ്റ് ആയി പോയ ഗെയിം, അതായത് നമ്മൾ കഴിഞ്ഞ സെറ്റ് ഷോ സാറ്റർഡേക്കൊക്കെ കുറേ ഒരാഴ്ച സാധാരണ മൂന്ന് ഗെയിമൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന കമൻറ്റ് വരും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടിയ ഗെയിമാണ് കളിക്കൽ. അപ്പോൾ കുറഞ്ഞ കമൻറ്റ്, അത് തള്ളിപ്പോയ ഗെയിം ഉണ്ടാവില്ല, നമ്മൾ കളിക്കാതെ പോയ ഗെയിം. അപ്പോൾ അത് അങ്ങനത്തെ റിജക്റ്റ് ആയി പോയ ഗെയിമാണ് നമ്മളിന്ന് ഈ ഒരു സെറ്റ് ഷോ സാറ്റർഡേ കളിക്കുന്നത്. കാരണം കമൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കളിച്ചത് ഡെസേർട്ട് സ്കൈസ് ആണ്. അപ്പോൾ അതിന് ശേഷം വന്നൊരു കമൻറ്റാണ് ദ വുൾഫ് എന്നൊക്കെ പറയുന്ന ഗെയിം കളിക്കാൻ. അപ്പോൾ ആ ഒരാഴ്ച വേറെ മൈൻഡ് സർവൈവർ എന്ന ഗെയിമും പബ്ജി ലൈറ്റും ഫ്രീഫയറും ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതിൽ ഫ്രീഫയറാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ലഭിച്ചത്. അപ്പോൾ ഗൈസ്, നമ്മൾ റിജക്റ്റ് ആയി പോയ ദ വുൾഫ് എന്ന ഗെയിമാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ വേഗം ഇൻട്രോഡ് വീഡിയോ അങ്ങ് തുടങ്ങാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നുള്ള ബെൽ ബട്ടനും അടിച്ചു പിടിക്കുക, ലൈക്ക് ഇടാൻ മറക്കരുത്, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി കൂട്ടുകാർ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ദ വുൾഫ് എന്ന് പറയുന്ന ഒരു ഗെയിം. ഇത് ചിത്രമൊക്കെ കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു, പക്ഷേ കളി എന്തെന്നാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ലോഗിൻ പിന്നീട് ലോഗിൻ ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്ലേ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ലോഡിംഗ് ആണ്. ഓക്കെ, ലോഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വുൾഫിനെ സെലക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ആട്രിബ്യൂട്ട്സ്, സ്കിൽസ്, അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നിങ്ങളെ വീണ്ടും കാണാം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ പേരിട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്കിൻ നമുക്ക് അൺലോക്ക് ഉള്ളൂ, പിന്നെ ഉള്ളതൊക്കെ ലോക്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ രണ്ട് സ്കിന്നിൽ ഇതാണ് എനിക്കൊന്നും മാച്ചായി തോന്നിയത്. എന്തോ ഓറഞ്ച് കളറ് പൊരിച്ച ചിക്കൻ അതിലുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ ഒരു സ്കിൻ എടുക്കാം. എന്നൊരു ആട്രിബ്യൂട്ട്സ് നോക്കിയാലൊക്കെ എന്താ ഒരു പോയിൻ്റ് ചിഹ്നമുള്ള കോയിനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കോയിൻസ് ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു 10 കോയിനേ ഉള്ളൂ. സ്കിൽസിലും എന്തൊക്കെയോ പല തരം സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഗെയിം ഭയങ്കരമായിട്ട് സമയം എടുത്ത് ഉണ്ടാക്കിയൊരു സാധനം തന്നെയാണ്. സംഭവം ലോ ക്വാളിറ്റി പൊട്ട ഗെയിമൊന്നും അല്ല, അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഉള്ളത് നമ്മൾക്ക് പാക്സൊക്കെ ഉണ്ട്, ക്ലാനിങ്ങൊക്കെ ഉണ്ട്. പിന്നെ കഴിച്ച് നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ആഡ് ഫ്രണ്ട്, ഇതാ ആഡ് ഫ്രണ്ടിൽ ഫ്രണ്ടിൻ്റെ പ്ലെയർ ഐ ഡി ഒക്കെ അടിച്ച് കൊടുത്താൽ മതി. ഇവിടെ ഇതാ നമുക്ക് പാക്ക് വെച്ചാൽ ക്ലാനാണെന്ന് തോന്നുന്നു. പബ്ജിയിൽ ക്ലാന്, ഫ്രീഫയറിൽ ഗിൽഡ് എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ നമുക്ക് ക്ലാനും ഒക്കെ ഉണ്ടാക്കാം, പിന്നെ ജോയിനും ചെയ്യാം. പിന്നെ പ്ലെയർ ഐ ഡി എവിടെയാണ് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ക്വസ്റ്റുകളുണ്ട്. പിന്നെ നമ്മൾ വുൾഫിനെ കസ്റ്റമൈസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഇവിടെ മെയിൽ വുൾഫാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പ്ലെയർ ഐ ഡി ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ബിഗിനേഴ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയ ട്യൂട്ടോറിയൽ. ഇനി നമുക്ക് പ്ലേ അങ്ങനെ അടിച്ച് കളി എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ലെവലുകൾ അല്ലല്ല മാപ്പുകളുണ്ട്. ഓക്കെ ഗൈസ്, ലെവൽ 10, ലെവൽ 20, ലെവൽ 30, ലെവൽ 40. പ്ലെയർ വേഴ്സസ് പ്ലെയർ ഒക്കെ ഉണ്ട്, നമ്മൾ ഫ്രണ്ട്സിനൊപ്പം കളിക്കുമ്പോഴൊക്കെ ഉള്ളത്. പിന്നെ കൂപ്പ് ശരിക്കും കോപ്പ് എന്നാണ് തോന്നുന്നു. കോഓപ്പറേഷൻ, കോപ്പ് ഹണ്ടിങ്, PvP അരീന. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പരം ഫൈറ്റിങ്ങിനാണ് PvP, പ്ലെയർ വേഴ്സസ് പ്ലെയർ. പിന്നെ നമുക്ക് കോഓപ്പറേഷൻ ഹണ്ടിങ്, കൂട്ടുകൂട്ടുകാരപ്പുരമൊക്കെ നമുക്ക് ഒരുമിച്ച് ബാനിമൽസിന് ഹണ്ട് ചെയ്ത് ഭക്ഷിക്കാനുള്ളത്. പിന്നെ അപ്പോൾ നമ്മൾ ഏതായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കൂ. എന്നിട്ട് നമ്മൾ ഗ്രീൻ ഹിൽസ് എന്ന മാപ്പ് അങ്ങോട്ട് ചൂസ് ചെയ്യാം.
ഗൈസ് ലോഡിംഗ് സ്ക്രീൻ ഒക്കെ അടിപൊളിയാണ്, ഗെയിം എങ്ങനെയാണെന്നാണ് അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുള്ളത്, ഗെയിം ചടപ്പാണോ. ഓക്കെ ഗൈസ്, ഇത് മറ്റ് പ്ലെയേഴ്സ് ആണല്ലോ. ഗൈസ് ഗ്രാഫിക്സ് എന്താ ഇത്? ഗ്രാഫിക്സ് ഫുൾ ഹൈയിലല്ലേ? ഓക്കെ ക്യാമറ മൂവ്മെൻറ്റ് പോരാ. ഗൈസ് ജമ്പിങ് ഒക്കെ എങ്ങനെയാണ്? ഇത് ഫുൾ ഓൺലൈൻ ഗെയിമാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ റീസ്പോൺ ആയാണ് ചെയ്തത്. എലിക്കുട്ടി നമുക്ക് ഗൈസ് മാപ്പൊന്നും പോരെ ഗൈസ്. ലോഡിങ് സ്ക്രീനും അല്ലാത്തതൊക്കെ പൊളിയായിരുന്നു, പിക്ചേഴ്സും ഇമേജസും ഒക്കെ പൊളി. മാപ്പ് എന്തോന്നത്, ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇതിന് എൻ്റെ ഗ്രാഫിക്സ് ലോ ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും ഗൈസ് ഇതാണ് ഗ്രാഫിക്സ്. പിന്നെ അതുപോലെ കുറേ മുയലുകളും അല്ലാണ്ടും ഓരോ ജീവികളും നമുക്ക് ഹണ്ട് ചെയ്ത് തീർക്കാം. നമുക്ക് എന്താ ലെവലപ്പ് ഉണ്ട് ഗൈസ്, സ്പീഡ് സ്പീഡാണ് ഇല്ലാത്ത നമുക്ക്. ഓക്കെ അവിടെ പോയി ഓടാ ആട്ടം കുട്ടി. മാമനോടൊന്നും തോന്നല്ലേ അല്ലോ. ആട്ടും കുട്ടി ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യണോ ഗൈസ്? ആനിമേഷൻസ് ഒക്കെ ഓക്കെയാണ്, മാപ്പ് ആണ് ഒന്നിനും പറ്റാത്ത മാപ്പ്. സാധാരണ ഇതുപോലെ വുൾഫ് സിമുലേറ്റർ, ഡ്രാഗൺ സിമുലേറ്റർ അങ്ങനത്തെ ഗെയിമിലൊക്കെ നമുക്ക് ഈറ്റിംഗ് എന്നൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിൽ ഈറ്റ് ചെയ്യലൊന്നുമില്ല, അത് കൊല്ലുക എന്നേ ഉള്ളൂ. മാപ്പ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. പക്ഷെ മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൽ മൾട്ടിപ്ലെയർ ഉണ്ട്, അതേ ഇതിലൊരു നല്ലൊരു ഫീച്ചറുള്ളൂ. മാപ്പ് എന്തോന്നുണ്ട് ഈ മാപ്പ് ആണല്ലോ. വെള്ളം പോരെ, വെള്ളത്തിന് ആനിമേഷൻ പോരാ, സ്വിമ്മിങ് ആനിമേഷൻ പോരാ, മാപ്പ് കട്ട ശോകം. വേറൊരു വുൾഫ് ഇതാ ഗൈസ്. ഓക്കെ ഗൈസ് ഓക്കെ, ഞാൻ വേറെ ഇത്തനോട് ഫ്രണ്ട് ആയിട്ടുണ്ട്. ഗൈസ് വലിയ വലിയ മാനുകൾ ഇതാ. അല്ലോ ഗൈസ് 20 ആണ് ഗൈസ് ഡാമേജ്. ഗൈസ് ഹെൽത്ത് ഇല്ല ഗൈസ്. നമുക്ക് ഒന്നോ ഇല്ല ഗൈസ്, ഒന്നെ വയ്യൊക്കെ അത് രണ്ടെണ്ണം. ഓക്കെ ചെയ്യാൻ സമയമായി ഗൈസ്. സ്വന്തം തീർത്ത് ആയിക്കോട്ടെ. 85 ജീവൻ ബാക്കിയുള്ള കേസ്, പിന്നെ 500 ഉണ്ടല്ലോ. അവൻ വെയിറ്റ് ചെയ്യണ്ട, അവൻ വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ഹെൽപ്പ് ചെയ്തെടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ് എല്ലാ 4 മാനുണ്ടായിരുന്നു, 4 എണ്ണത്തിന് നമ്മൾ തീർത്തിട്ടു, നമ്മൾ ലെവൽ 2 ആയിട്ടുണ്ട്. ഗൈസ് ഗൈസ് കരടി 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 ഗൈസ് കരടി ഓടിക്കോ എൻ്റെ അമ്മോനെ. ഗൈസ് ഇവിടെ കാട്ടുപന്നികളൊക്കെ ഉണ്ട്,
ഓടെ മൂന്ന് കാട്ട് പന്നികളെയും തീർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദൂരെ എത്തിയിട്ടും മാപ്പ് ഷോക്കാണ് ഗൈസ്. നിങ്ങൾ നോക്കി ഏ മാപ്പ് ഷോക്ക് എന്ന് പറഞ്ഞാൽ കട്ട ഷോക്കാണ്. മൾട്ടിപ്ലെയറും കോപ്പറേഷനും ഒക്കെ ആണ് പിന്നെ ഒരു നല്ല രീതിയിൽ ഗെയിമിനെ പറ്റി. ഗ്രാഫിക്സ് ഹൈ ആണോ ലോ ആണോ എനിക്ക് ഓർമ്മയില്ല. ഏതും ഗൈസ് ഞാൻ ഗ്രാഫിക്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് വരാം. സോറി ഗൈസ്, ക്വാളിറ്റി ലെവൽ വെരി ലോ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾക്ക് വെരി ഹൈ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് കളിച്ച് നോക്കാം. ആ ഗൈസ്, ഇപ്പോഴാണ് മാപ്പ് ഒന്നുകൂടി ഉഷാറായി. നേരത്തെ മാപ്പ് മാതിരിയല്ല, അപ്പോൾ അടിപൊളി ആയിട്ടുണ്ട്. മറ്റേ ഗൈസ് ഫുള്ള് കരടികളൊക്കെ ആണല്ലോ. എൻ്റെ ഫ്രണ്ട് എവിടെ? ഓക്കെ, ഇപ്പോൾ ഓക്കെയാണ് മാപ്പ്. ഇപ്പോൾ ഒരു 100 MB ഗെയിമിന് ഇത് ഓക്കെയാണ്. നമ്മുടെ ഷാഡോസും മരങ്ങളും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട്. ഇപ്പോഴാണ് മാപ്പ് ഉഷാറായത്. നേരത്തെ മാപ്പ് അതിലല്ല, കാരണം ഗ്രാഫിക്സ് വെരി ലോ ആണ് ഇട്ടത്. അതാണ് ഓക്കെ ഗൈസ്. എൻ്റെ ഗൈസ് നോക്കി, ഏതാ ഗ്രാഫിക്സ്? വെള്ളം നോക്കി ഗൈസ്, നമ്മൾ നേരത്തെ കണ്ട വെള്ളം ഇതുപോലെ ആയിരുന്നു. ഇപ്പൊ നോക്കി ഗൈസ്, ഏ പബ്ജിനെ കാട്ടി ഉണ്ടോ? വെള്ളത്തിൻ്റെ നല്ല ക്ലിയർ വെള്ളം ഗൈസ്, അടിപൊളി. ഇപ്പോഴാണ് ഗെയിം ഒന്ന് ഉഷാറായത്. കുറുക്കൻ്റെ മേത്ത് ഒന്നും കൂടി ടെക്സ്ചറൊക്കെ ഉണ്ടായിരുന്നു. കുറുക്കം കണ്ടിട്ട് പോരാ, കുറുക്കൻ്റെ മേത്ത് ഇത്തിരി കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. വെള്ളം ഒരു ഫുള്ള് പണിയും വെള്ളത്തെ മേലെ എടുത്തെന്ന് തോന്നുന്നു, കാരണം വെള്ളം നോക്കി അടിപൊളി കഴിക്കണ വെള്ളം. പിന്നെ ലാൻഡ്സ്കേപ്പും അത്യാവശ്യം നല്ലതാണ്, പക്ഷേ ഒന്നും കൂടി ഒരു റിയലിസ്റ്റിക് ഗ്രൗണ്ടൊക്കെ ടെക്സ്ചർ ഒന്നും കൂടി കൂട്ടാമായിരുന്നു. നമ്മൾ മാപ്പ് എടുത്തതിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഫ്രണ്ട് ഇവിടെ ഇവിടെ ഉണ്ട്, ഓനെന്തോ പറത്തിക്കുന്നുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, 3 കാട്ട് പന്നികൾ. നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കാൻ പറ്റോ? ഓക്കെ, നമുക്ക് സമയമായി ഓടാൻ. വിട്, ഓടടാ. ആ ഗൈസ്, പിന്നെ 3 എണ്ണം കൂടി കൊന്ന് ഗൈസ്. റീസ്പോൺ അയക്കണ് ഗൈസ്. എൻ്റെ ഫ്രണ്ടിനെ കാണാതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്ര ആളു ഗൈസ്. നിങ്ങൾ ഈ ഗെയിം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. ആദ്യം ഞാൻ വിചാരിച്ചു ചടപ്പാണ് എന്ന് വിചാരിച്ചു, കാരണം ഗ്രാഫിക്സ് തീരെ ഇല്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഗൈസ് ഗ്രാഫിക്സ് ഹൈ ഇട്ടത് കൊണ്ട് നല്ല അടിപൊളി ആയിരിക്കണം. വെള്ളമൊക്കെ അടിപൊളി ആയിരിക്കണം. ലാൻഡ്സ്കേപ്പും അത്യാവശ്യം ഒരു മൊബൈൽ ഗെയിമിന് ഇതൊക്കെ ഉണ്ടാവും. ഗൈസ് ഷാഡോ ഒക്കെ സൂപ്പറാണ്, ഇത്തിരി പിക്സലേറ്റഡ് ആണെങ്കിലും ഷാഡോ ഒക്കെ അടിപൊളിയാണ്. കുറുക്കൻ്റെ മേത്തിരിയും കൂടി ഗ്രാഫിക്സ് അടിപൊളിയാക്കാമായിരുന്നു. അപ്പോൾ ഏതായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക, പിന്നെ ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്. അപ്പോൾ സീ യു ലേറ്റർ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ആൻഡ് ബൈ ബൈ.